നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ മുമ്പിലേക്ക് കടന്നു വരും. തെറ്റായ തീരുമാനമാണോ ഞാൻ എടുത്തത്? എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ വിജയിക്കുമോ? തോറ്റുപോകുമോ ഞാൻ? തോറ്റുപോയാൽ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? Kill the laziness. Stop being lazy. Stop saying excuses. Believe on you. എനിക്കതില്ല, ഇതില്ല, ഞാൻ അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, എന്നെക്കൊണ്ട് സാധിക്കില്ല, ഐ ആം ടു ടയേർഡ്, ഞാനില്ല. സ്റ്റോപ്പ് സേയിങ് ദീസ് എക്സ്ക്യൂസസ്. വൈ യു ആർ നോട്ട് സക്സസ്ഫുൾ? യു ആർ ദ റീസൺ യു ആർ നോട്ട് സക്സസ്ഫുൾ. നിന്റെ തോൽവി നീ കാരണമാണ്, നിന്റെ തൊഴിലില്ലായ്മ നീ കാരണമാണ്, നിന്റെ മോശം സർക്കിൾ അത് നീ കാരണമാണ്, നിന്റെ സർക്കിൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, നിന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് നീ തീരുമാനിക്കും. ഇറ്റ്സ് എ ചോയ്സ്. ഇത് ഒരു അവസരമാണ് നഷ്ടപ്പെട്ട ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ. ചേഞ്ച് യുവർ മൈൻഡ് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. എടുത്തെറിയണം നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. സ്റ്റോപ്പ് ഡ്രീമിങ് അബൌട്ട് ഇറ്റ്. സ്റ്റോപ്പ് റിസർച്ചിങ് എവറി ആസ്പെക്ട് ഓഫ് ഇറ്റ്. സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ ഹിയർ ആൻഡ് നൗ. സക്സസ്ഫുൾ ആയവർ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട്. എങ്ങനെയാണ് ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നത്? നമ്മിൽ പലരും കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി. എങ്ങനെ സാധ്യമാവുന്നു ഇങ്ങനെ ഒരാൾക്ക് ഇത്രയും നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ? സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റോപ്പ് എക്സ്ക്യൂസസ്. സ്വന്തം വൈകല്യത്തെ ആയുധമാക്കുകയും അതിലൂടെ ലോകം തന്നെ കീഴടക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്. പറയാൻ എക്സ്ക്യൂസസ് ഒരുപാടുണ്ടായിട്ടും എന്തേ സ്റ്റീഫൻ ഒരക്ഷരം മിണ്ടിയില്ല. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിൽ എങ്ങനെ സ്റ്റീഫൻ പിടിച്ചു നിന്നു? സ്കൂൾ ജീവിതം ഒരിക്കലും മികച്ചതായിരുന്നില്ലെങ്കിലും ഗണിത സമവാക്യങ്ങൾ പഠിക്കാൻ അദ്ദേഹം മിടുക്കനായിരുന്നു. അധ്യാപകർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സ്റ്റീഫൻ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ അധ്യാപകർക്ക് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. കണക്കുകൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. സ്കൂൾ സമയങ്ങളിൽ അദ്ദേഹം പഠനത്തിന് വളരെയധികം ശ്രദ്ധ ചെലുത്തി. മറുവശത്ത് അദ്ദേഹം ശാസ്ത്രം പര്യവേഷണം ചെയ്യുകയായിരുന്നു. വൈകല്യം നമ്മുടെ മനസ്സിലാണ്. അതെ, ALS രോഗനിർണയം നടത്തുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 21. സംസാരശേഷി ഇടറുകയോ മങ്ങുകയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിച്ചത്. അദ്ദേഹം ഇത് കാര്യമാക്കിയില്ലെങ്കിലും ഈ അവസ്ഥയെക്കുറിച്ച് ഭയന്നത് പിതാവായിരുന്നു. തൻ്റെ ശരീരത്തിലെ പേശികളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ പരാജയപ്പെട്ടു തുടങ്ങി. ഈ ഒരു മാറ്റത്തിന് ഡോക്ടേഴ്സ് അമിയോട്രോഫിക് ലേറ്ററൽ സിലറോസിസ് എന്ന് വിധിയെഴുതി. കൂടെ ഒരു മരണ വാറണ്ടും കൊടുത്തു, 2 വർഷം. എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ സ്റ്റീഫൻ തന്നിൽ തന്നെ വിശ്വസിച്ചു. താൻ എന്തെങ്കിലും ഉയരങ്ങളിൽ എത്തുമെന്ന ദൃഢനിശ്ചയം എല്ലാറ്റിനും ഉപരി സ്റ്റീഫൻ ഉണ്ടായിരുന്നു. കൊപ്ലേ മെഡൽ, പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ഗോൾഡ് മെഡൽ ഓഫ് ദ റോയൽ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റി, പ്രിൻസസ് ഓഫ് ആസ്റ്റൂരിയസ് അവാർഡ് ഫോർ കോൺകോർഡ് എന്നിങ്ങനെ അവാർഡുകളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ അഭിമുഖത്തിൽ സ്റ്റീഫൻ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ രോഗം ഇന്നത്തെ സയൻറ്റിസ്റ്റ് ആകാൻ എന്നെ സഹായിച്ചു. രോഗനിർണയത്തിന് മുമ്പ് ഞാൻ വളരെ അലസനായിരുന്നു. PhD നേടാൻ പോലും തനിക്ക് ആയുസ് നീട്ടിക്കിട്ടില്ല എന്നൊരു ഉത്ബോധം തിരിച്ചറിവുണ്ടാവുകയും പിന്നീട് തൻ്റെ ഫുൾ എനർജിയും ഫോക്കസും തൻ്റെ ജോലിക്കും ഗവേഷണത്തിനുമായി സമർപ്പിക്കുകയായിരുന്നു. 21-ാം വയസ്സിൽ ഫുൾ സ്റ്റോപ്പ് വീണ ജീവിതം അവസാനിക്കുന്നത് 76-ാം വയസ്സിലാണ്. എല്ലാവരും മരിക്കും, ബട്ട് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം നമ്മുടേതാണ്. കിൽ ദ ലേസിനെസ്. ബിലീവിംഗ് ഓൺ യു വി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓൾവേസ് സ്റ്റേ ഫോക്കസ്ഡ്.